കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് എന്നെ കാണാൻ ഓകെ വരുന്നുണ്ട്. കുറേ ദിവസമായി ഞാനിങ്ങനെ ബോറടിച്ച് ഒന്നും ചെയ്യാല്ലാണ്ടിരിക്കുന്നു. അപ്പൊ ഇനി ഓകെ വന്നിട്ട് ഒരുപാട് പരിപാടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓകെ എന്തായാലും ഇന്ന് നാട്ടിൽ നിന്ന് വരും. ഓകെ വന്നതിന്റെ ശേഷം എന്ത് ചെയ്യണം? ഓ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ വേറൊരു കാര്യം അറിയോ, ഞാൻ ഉമ്മുവിനോട് എപ്പോഴും പറയും എനിക്ക് ബോറടിയാ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ഉമ്മ പറയും എന്നോട് സ്കൂളിൽ പോവാൻ. ഓ, എനിക്കൊന്നും ഈ സ്കൂളിൽ പോവാൻ. പണ്ടൊരിക്കൽ സ്കൂളിൽ പോയിട്ട് അവിടുത്തെ കണക്ക് മാഷിന്റെ മൂട്ടില് പടക്കം വെച്ച് പൊട്ടിച്ച് നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാ. ഇനിയിപ്പോ ഈ സ്കൂളിൽ പോയാൽ എന്ത് സംഭവിക്കുക? എന്തോ, എന്തായാലും ഓകിയൊക്കെ വരുന്നതല്ലേ, നല്ല ഡ്രസ്സൊക്കെ ഇടണ്ടേ? കൊറേ ദിവസമായി ഇതേ ഡ്രസ്സിലിരിക്കുന്നേ. എന്തായാലും ഉമ്മുവിനോട് എനിക്ക് ഡ്രസ്സ് മേടിച്ചു തരാൻ വേണ്ടി പറയാൻ പോവാം. അങ്ങനെയാകുമ്പോ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരനായിട്ടും ഓകിയെ കാണാൻ പോകും. ഇങ്ങനെ വിട്ടാ പറ്റൂല. ഓന് വീട്ടിലിരുന്ന് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടേ ഓനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെയ്യണം എന്നാ പറയണേ. ഓൻ എന്തായാലും ഞാൻ സ്കൂളിലുണ്ടെങ്കിൽ ചെറുക്കുണ്ട്. ഈ ചെറുക്കിന് നാലക്ഷരം വായിക്കാൻ അറിയണ്ടേ? ഓന്റെ അമ്മ ഇപ്പൊ അവൻ എങ്ങോട്ട് പറഞ്ഞേച്ചൊന്നും പറഞ്ഞ് എപ്പോഴും തിന്നല് മാത്രമല്ലല്ലോ. ആ ഇവിടെ നിക്കണ്. എടാ മോനെ ചിഞ്ചാനെ, ഉമ്മ കൊറേ ദിവസമായി ഞാൻ ഇതേ ഡ്രസ് ഇട്ടിരിക്കണേ, എനിക്കൊന്ന് പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചോ. ഇന്നെന്റെ ചങ്ക് പടി ഓകെ വരികയല്ലേ? വേറെ മേടിച്ചാലും മേടിച്ചാലും അന്നും കുഴപ്പമില്ല. അല്ല, രണ്ടുപേരും കൂടെ വന്ന് ഉടായ്പൊക്കെ ഉണ്ടാക്കി എനിക്ക് പ്രശ്നം ഉണ്ടാക്കി തരരുത് കേട്ടാ. അടങ്ങി ഒതുങ്ങിയൊക്കെ നിക്കണേ. എന്നെ പോലത്തെ നല്ല റെസ്പോൺസിബിലിറ്റിയും അച്ചടക്കമുള്ള ഒരു കുട്ടിയോട് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ ഞാൻ ഏറ്റു. ഓയെ പൊന്നുപോലെ ഓകിക്കോളാം, ഉമ്മനൊരു പ്രശ്നം വരില്ല. ആ അതൊക്കെയാണ് നിൽക്കട്ടെ. ഇനിയിപ്പോൾ രണ്ടുപേരും കൂടെ വന്ന സ്ഥിതിക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് സ്കൂളിൽ ചേർക്കുകയാണ് എൻ്റെ പ്ലാന്. അപ്പം ഇനിയിപ്പം എഴുതാനും പഠിച്ചാലൊക്കെ കൂട്ടത്തിന് ആളായല്ല, ഇനി ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാന്നുള്ള പ്രശ്നം വരില്ലല്ലോ. ആ ഉമ്മ വിചാരിക്കണ പോലെ നല്ല കാര്യങ്ങൾ. പണ്ട് അച്ഛനും അമ്മയും കൂടെ കുട്ടിയെ എന്നെ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ചേർത്ത് ഞാൻ നല്ല കുട്ടിയെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഹോംവർക്ക് ചെയ്യാനൊന്നും ഇഷ്ടമല്ല. ഞാൻ എൻ്റെ കണക്ക് മാഷിന് ഹോംവർക്ക് ചെയ്തില്ല. എന്നോട് ഹോംവർക്ക് എവിടെ ഇടാന്ന് ചോദിച്ചാൽ വരില്ല. ഞാൻ സാറിൻ്റെ മൂട്ടിൽ ചെറിയൊരു പടക്കം വെച്ച് പൊട്ടിച്ച്. ഇത് വലിയ കാര്യമാണോ ഉമ്മു? ആ പേരിൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഇനി വേറെ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞാൽ ഉമ്മ പേടിക്കും. ഇപ്പൊ തന്നെ ഉമ്മ ചെറുതായിട്ട് പേടിച്ചില്ലേ? ഷിൻജാനെ, സാറിൻ്റെ മൂട്ടിലാണ് പടക്കം വെച്ച് പൊട്ടിക്കണേ. എനിക്കിപ്പോൾ ഡ്രസ്സ് മാറണം എന്നല്ലേ പറഞ്ഞത്? എനിക്ക് വേറൊന്നും കേൾക്കേണ്ട ചിഞ്ചാനെ. അയ്യോ, ഇവനൊക്കെ വെച്ച് ഞാൻ എങ്ങനെ അത് ഡെയിലി ഇവനെ സ്കൂളിൽ ചേർത്താൽ ഞാൻ പ്രിൻസിപ്പളെ റൂമിലായിരിക്കും. എടാ വണ്ടിൻ്റെ ഉള്ളിൽ കയറണാ. ഇല്ല ഉമ്മ, എന്തൊരു വെറൈറ്റി, ഞാൻ വണ്ടിൻ്റെ മുകളിൽ ഇരുന്ന് പോവാം. അതാകുമ്പോൾ ഫണ്ണല്ലേ. ആ ഫണ്ണ് കൂടി അവസാനം വണ്ടിയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ എന്നെ പറയരുത് കേട്ടാ. മരവണ്ട, അതല്ല ഞാൻ എന്നോട് പറഞ്ഞത് അതിന് മുകളിൽ നിന്നാ വീഴുന്ന്. നമുക്കിത് സോൾവ് ആക്കാം, സോൾവ് ആക്കാം, പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് എല്ലാം റെഡി ആക്കാം, വേഗം അത് വണ്ടി കയറി. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ഉമ്മു, ഞാൻ ഉമ്മ പയ്യെ പോകും വിചാരിച്ചല്ലോ മുകളിൽ കയറിയിരുന്നേ. എന്റെ കൈയും കാലൊക്കെ ഒടിഞ്ഞു. എന്തൊരു വേദന എനിക്ക്. ഞാൻ പറഞ്ഞ വല്ലതെ കേക്കുവോ? എന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് മുകളിലിരിക്കണ്ട മുകളിലിരിക്കണ്ട. പിന്നെ എനക്കല്ല മുകളിലിരിക്കാതെ സഹിക്കുക. പിന്നെ ഉമ്മ, ഉമ്മൂതനെ ഡ്രസ്സിംഗ് സെൻസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ആ കാര്യത്തിലേക്ക് എല്ലാടിയാണ് ഉമ്മു. എന്തായാലും ഉമ്മ പറയുന്ന ഡ്രസ്സ് ഞാൻ എടുക്കൂല. ഞാൻ പറയുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ഡ്രസ്സ് ഉണ്ടോ എന്ന് ഉമ്മ പറഞ്ഞാൽ മതി. ഓക്കെ. ആ ഈ അര ഇഞ്ച് മേത്ത് കയറാനുള്ള ഡ്രസ്സല്ലേ? എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ ഏതെങ്കിലുമൊക്കെ എടുത്തിട്ടോ, ഞാൻ ഡ്രസ്സുണ്ടെങ്കിൽ പറയാം കേട്ടോ. കുറെ നേരമല്ലേ ഡ്രസ്സ് മാറ്റാൻ വന്നിട്ട്. ആ ഇത് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ. ഇതാണോ എൻ്റെ പുതിയ ഉപ്പായം? അയ്യോ, ഇതൊന്നല്ല എൻ്റെ പുതിയത്, ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മുന്നിട്ട് കാണിച്ചു തരാവേ. ഏതാ ഡ്രസ്സ്? എല്ലാ കളറുണ്ട് ഹിഞ്ചാൻ. അതിൽ ഇനി ഇല്ലാത്ത കളറില്ല, കറുപ്പ് മാത്രമില്ല. ഇത്രയും കാലം ഇട്ടുകൊണ്ടിരുന്ന കളറ് മാത്രം അതിലില്ല, ബാക്കി എല്ലാ കളറുണ്ട് എൻ്റെ. ഇനിയിപ്പോൾ ആൾക്കാരെന്നെ കണ്ടു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് വന്ന പഞ്ചവർണ തത്തയെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുമെന്നാണ് എൻ്റെ ഒരു പേടി. ഞാൻ തളരില്ല ഉമ്മു, ഉമ്മ എത്ര കളിയാക്കാനും തളരില്ല. എനിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു, ഇത് കൊള്ളാം. ഇതിലെ ഓകി എന്നെ എടുത്ത് കാണും. ഓകി എന്നെ ഒരുപാട് കാലം മുമ്പ് കണ്ടതാ. അപ്പൊ ഇനി കാണുമ്പോ എന്തായാലും സുന്ദരനായിട്ട് പോണ്ടേ. നമുക്ക് ഇറങ്ങാം ഉമ്മു. ആ ഇറങ്ങിക്കോ, ഞാൻ പൈസ കൊടുത്തു തരാം. ഇനിയാണ് എന്റെ മാസ്റ്റർ പ്ലാൻ. ഓകി വന്നിട്ട് വേണം എനിക്ക് അവനെയും കൂട്ടി എല്ലാടും പോവാൻ. പക്ഷെ ഉമ്മുവിന്റെ സ്കൂളിൽ നിന്നുള്ള ഒരു പ്ലാന് പൊളിച്ചേ പറ്റുള്ളൂ. എന്നെ സ്കൂളിലെങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ എന്നും വന്ന് ഹോംവർക്ക് എഴുതണ്ടേ? അയ്യോ, എനിക്കൊന്നും വയ്യ ഹോംവർക്ക് എഴുതാനൊന്നും. പിന്നെ എന്ന് രാവിലെ എഴുന്നേക്കണം, പിന്നെ സ്കൂളിൽ പോകണം, ടീച്ചറിന് അടി മേടിക്കണം, ഹോംവർക്ക് എഴുതണം, നേരത്തെ കിടന്ന് ഉറങ്ങണം. ഓ, എന്നെ കൊണ്ട് ഇതൊന്നും വയ്യ.
പറഞ്ഞ് സോപ്പിട്ട് നിർത്താം. ഷിൻചാനെ എന്താ വണ്ടി കയറി, നമുക്ക് ഓഗിനെ പോയി പിക്ക് ചെയ്തിട്ട് വേണം. കുറേ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണ്ട്. ഓഗി വന്നല്ലേ, നമുക്ക് എന്തായാലും നല്ല കുറച്ച് മൊമെന്റ്സ് ഓഗിക്ക് എന്തായാലും കൊടുക്കണം. എന്ത് പരിപാടി നടത്താം? ഈ ഒന്ന് വണ്ടി കയറി, ആദ്യം നമുക്ക് അവനെ പോയി പിക്ക് ചെയ്യാം, ബാക്കിയെല്ലാം നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. ഓ, ഇവരിത് എവിടെ കിടക്കുമോ, ഇവരിത് കാണാനില്ലല്ലോ. എനിക്കാണെങ്കിൽ വിഷം തിട്ടും വയ്യ. ഓ, ഇത്ര നേരം ഇങ്ങനെ നിക്കണം. തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു, തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു, തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു. എന്താ ഷിൻചാനെ, എക്സൈറ്റ്മെന്റ് ആണ്? അതെ, അവിടെ നിന്ന് എത്തട്ടെ. ദേ ഒരു വണ്ടി വരുന്നു, അത് അവരാണോ? ആ ഉമ്മു, വന്നല്ലോ വന്നല്ലോ. അവിടെ നിക്കി, അവിടെ നിക്കി, ഇവിടെ. ആ, എത്ര നേരമായി കാത്തിരിക്കുന്നു, ഇറങ്ങി വാ. ഷിൻചാനെ എത്തി എത്തി എത്തി, അതവിടെ ഓകി നിക്കുന്നത്, വാ ഇറങ്ങി ചെല്ലാം. തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു, തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു. അയ്യോ, എനിക്കിവിടെ കമ്പനിക്കായി, ഇനി ഇവിടെ ജിങ്കലാല. ഹായ് ഓകി, സുഖമാണോ? ഫ്ലൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും ഓകി എന്ന സ്ഥിതിക്ക് ഞാൻ ഒരുപാട് കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് തന്നെ ഹിമാലയ പോകണം, അത് കഴിഞ്ഞ് റോഡ് ട്രിപ്പ് അടിക്കണം, അത് കഴിഞ്ഞ്. അത് കഴിഞ്ഞ് ഒന്നുമില്ല, ആദ്യം ഇയാളെ എടുത്ത് നേരെ വീട്ടിൽ പോവാം, എന്നിട്ടല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും, എന്നിട്ടെല്ലാം തീരുമാനിക്കാം. ഓകി വന്ന് വണ്ടി കയറാം, നമുക്ക് പോവാം. ഓ, അല്ലെങ്കിൽ ഇവിടെ എന്നെ വിഷമിക്കാൻ കാര്യമില്ലല്ലോ. ഞാനിവിടെ ബോറടിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ടല്ലേ ഓകി വന്നത്. ആ, ഓകിനെ വീടൊക്കെ കാണിക്കാം, പക്ഷെ എന്നാലും എൻ്റെ പ്ലാൻ ആരും മറക്കരുത്. ആ ഷിൻചാനെ, നീ വിഷമിക്കണ്ട, നമുക്ക് എന്തായാലും പോവാം. ആദ്യം എനിക്ക് വയറ് നിറച്ച് കുറച്ച് ഭക്ഷണം മേടിച്ചതാ ഉമ്മു, അത് കഴിഞ്ഞ് എനിക്കൊന്ന് ഉറങ്ങണം, അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ട്രിപ്പ് മോഡ്. ആ ഷിൻചാനെ, പിന്നെ ഞാനൊരു എപ്പിസോഡ് കണ്ടായിരുന്നു നിങ്ങളെ, ഒരു സ്ലെൻഡർ മാനൊക്കെ കണ്ടത്. അത് സത്യത്തിൽ സത്യമാണോ? കുട്ടി എന്തായി പറയുന്നത്, പേടിയോ? എന്റെ ഡിക്ഷണറിയില സാധനവും ഇല്ല, ഞാനൊക്കെ പേടിക്ക്. ആ, പോയി നോക്കാം, കുഴപ്പമില്ല. ആ ഓകി, ഇതാണ് നമ്മളെ നെയ്ബർഹുഡ് ഒക്കെ, നല്ല രസമുണ്ടല്ലോ കാണാൻ. അപ്പൊ ഇതാണ് ഇനി കുറച്ച് ദിവസം ഓകി നിക്കാൻ പോണ വീട്. ഷിൻചാനെ ഉറങ്ങിപ്പോയോന്നിട്ടാ? ഓകി വീടൊക്കെ ഇഷ്ടായോ? ആ, കൊള്ളാം കൊള്ളാം, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ആ ഷിൻചാൻ ഉറങ്ങാണ്, അവനെ വിളിക്കണ്ട, ഞാൻ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നാളെ എല്ലാവർക്കും കൂടെ ക്യാമ്പിന് പോവാം. നമുക്കിവിടെ ക്യാമ്പിന് വണ്ടിയൊന്നുമില്ല, ഒരു വണ്ടിയൊക്കെ മേടിച്ചിട്ട് നേരെ പോവാം. ഷിൻചാനാണെങ്കിൽ ഒരു വണ്ടി മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആ, നമുക്ക് വേറെ വല്ലതും പറഞ്ഞ് അവനെ ഇവിടെ നിന്ന് ഇറക്കാം. വണ്ടി മേടിക്കാൻ പോണ കാര്യമൊന്നും പറയണ്ട. ഓഹോ, അപ്പൊ ഇതാണ് എന്റെ പ്ലാൻ. ഞാൻ എന്തായാലും ഷിൻചാൻ നമുക്ക് നാളെ രാവിലെ വിളിച്ചിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറയാം. അവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോണതേ ഇഷ്ടമല്ല, അപ്പൊ പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യത്തിനാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവസാനം അവനിങ്ങനെ സർപ്രൈസ് ചെയ്യാം, അവൻ ഭയങ്കര ഹാപ്പി ആവും. എന്തായാലും ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏരിയേറ്റ അവനെ. നടക്കത്തില്ല, അവിടെ പോയി നാച്ചുറൽ ആയിട്ട് തിരിച്ചറാം, അല്ലെങ്കിൽ എന്നെ പറഞ്ഞു മനസ്സിലായെങ്കിലോ. നാളത്തെ കാര്യം നാളെ അല്ലേ, എന്നെ ആദ്യം വീടൊക്കെ ഒന്ന് കാണിക്കേ, എനിക്ക് വീടൊന്നും അറിയത്തില്ല. ഒരു ഹോം ടൂർ ആയാലോ ഷിൻചാനെ? ഹോം ടൂർ വേണോ? ഞാൻ കാണിച്ചതാലോ. ഇതാ, ഈ കാണുന്ന സ്ഥലമാണ് നമ്മളുടെ മിറ്റം. ഇവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യും, അതാണ് നമ്മളെ ഗരാജ്. ഇതുവഴി നേരെ നടന്നു പോയിട്ട് നേരെ കാണുന്ന ഈ ഡോറാണ് നമ്മളുടെ ഫ്രണ്ട് ഡോറ്. ഇതുവഴി നേരെ ഓപ്പൺ ചെയ്തതാ, താഴേക്ക് അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ആദ്യം കാണും കുറച്ച് സോഫയൊക്കെ കാണും, ഇവിടെ വന്ന് ഇരിക്കാം, ഓകിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. പക്ഷെ ഇവിടെ ഒന്ന് കളയരുത് കേട്ടോ, ഞങ്ങൾ ഭയങ്കര വൃത്തിയായിട്ടാണ് വീടൊക്കെ സൂക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഇവിടെ ഞാനിവിടെ ഒരു സാധനം കളഞ്ഞു പോയിട്ടേ, സോഫ തിരിച്ചിട്ടായിരുന്നു, സാധനം കാണാനില്ല. ആ, അത് പോട്ടെ, അത് കിട്ടുമായിരിക്കും. ആ, ഇവിടെ ഇരുന്ന് ഇത് ഞങ്ങൾ പണ്ടൊരു പട്ടി ഉണ്ടായിരുന്നു ഇവിടെ, ആ പട്ടിയുടെ വീടും കുടുക്കൊക്കെയാണ് ഇവിടെ. ആ പട്ടി വീണ്ടും തിരിച്ചു വരുമ്പോൾ പട്ടിക്ക് വീടൊക്കെ കൊടുക്കും. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാണ് ഡൈനിങ് ടേബിൾ.
ടേബിള്, ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. ഓക്കെ, എന്ത് വേണേലും ഇവിടെ ഇരുന്നൊക്കെ കഴിക്കാം. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്, ഇതാണ് കിച്ചൺ. കിച്ചണിൽ നമ്മൾ ഉമ്മ വന്ന് ഉണ്ടാക്കി തന്നാൽ നമ്മൾ നന്നായിട്ട് കഴിക്കണം. തന്നെ മഴ പെയ്യുന്നു, മഴയ്ക്ക് ഇവിടെ നിന്ന് നന്നായിട്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കണ്ടോ, ഇത് കടന്ന് നമുക്ക് മഴ കാണാം, ഇവിടെ കടന്ന് കാണാൻ ബെഡൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് സാധാരണ ഞാൻ എൻ്റെ എല്ലാ വർക്കൗട്ടും ചെയ്യാറ്. കണ്ടോ എൻ്റെ ഫിറ്റ് ബോഡി ഉണ്ടോ? ഇനി ഓടി ഓടി ഞാനൊരു കാര്യം കാണിച്ചുതരാം. ഇനി ഇതുവഴി നമുക്ക് താഴേക്കും കൂടെ ഇറങ്ങി പോവാം. ഓ, ഈ യോഗിക്ക് തീരെ ആരോഗ്യമല്ലേ, എൻ്റെ പോലെ സ്റ്റാമിന ഇല്ല യോഗി. ഓ, ഒരു ഹോം ടൂർ എന്ന് പറഞ്ഞ് ചെറുക്കരുത്, എവിടൊക്കെ എന്നെ കൊണ്ട് കാണിക്കുന്നത്? ഷിജാരെ, എനിക്ക് വീടൊക്കെ ഇഷ്ടമായി, നല്ല വലിയ വീട് തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ കൊണ്ട് നടക്കും? ഹോം ടൂറൊക്കെ കഴിഞ്ഞതാ. ഓക്കെ, വീടൊക്കെ ഇഷ്ടമായോ? ഇതാണ് ഞങ്ങളെ വീട്. ഒരുപാട് വലിപ്പമൊന്നുമില്ലെങ്കിലും എല്ലാവർക്കും ഒന്ന് താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. വലിപ്പം ഇല്ലാന്നോ? ഈ ചെറുക്കൻ എന്നെ വീട് കാണിക്കാന്നും പറഞ്ഞ് അങ്ങ് നടത്തിച്ചിട്ട് ഞാൻ എനിക്ക് നടന്നു തീരണ്ടേ? അയ്യോ, ഞാനങ്ങ് കുഴഞ്ഞു പോയി. ഏതായാലും ഉമ്മു, എനിക്കൊന്ന് കിടക്കാൻ ഒരു പായി വിരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി തരണം. എനിക്കൊന്ന് കിടക്കണം. അയ്യോ, എനിക്ക് ബോറടിച്ചിട്ടല്ലേ ഓകി വന്നേ. നമുക്ക് കുറച്ച് നേരം കളിക്കാം ഓകി, എന്നിട്ട് പോവാം, എന്നിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യാം. ഇതെന്തിനാ ഇങ്ങനെ നേരത്തെ ഉറങ്ങുന്നേ? നിങ്ങൾ രണ്ടുപേരും ഉറങ്ങണം വേണ്ട, കളിക്കണം എന്നൊക്കെ തീരുമാനിക്കുക. എനിക്ക് എന്തായാലും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഗൈസ്, അപ്പം നാളെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. ഷിൻചാൻ അറിയാണ്ട് ഒരുപാട് സംഭവം സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എന്തായാലും അതിനുവേണ്ടി പോവാണ്. ഗൈസ്, ടാറ്റാ, ബൈ ബൈ. അപ്പോൾ നാളെ ഞാൻ വലിയൊരു ഫോറസ്റ്റിലേക്കായിരിക്കും ക്യാമ്പിങ്ങിന് പോണത്. എന്നാലും നാളത്തെ എപ്പിസോഡ് കാണാൻ വേണ്ടി എല്ലാവരും വരണേ. അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ബെല്ലൈക്കൺ വെക്കണം, പിന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ആരെയും കമൻറ്റ് ഷിൻചാൻ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ കാണാം. ബൈ ബൈ, ടാറ്റാ.